തെലങ്കാനയിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഹൈദരാബാദിന്റെ പേര് ഭാഗ്യനഗർ എന്നാക്കുമെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ ജി കിഷൻ റെഡ്ഡി. ഭാഗ്യനഗർ എന്നാൽ ഭാഗ്യനഗരം എന്നാണ് അർത്ഥം. ബി ജെ പി അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഹൈദരാബാദിന്റെ പേരുമാറ്റും. ആരാണ് ഹൈദർ? നമുക്ക് ഹൈദറിന്റെ പേര് ആവശ്യമുണ്ടോ? ഹൈദർ എവിടെ നിന്ന് വന്നു? ആർക്കാണ് ഹൈദറിനെ വേണ്ടത്? അടിമ മനോഭാവം പ്രതിഫലിപ്പിക്കുന്ന എല്ലാ സ്ഥലങ്ങളുടെയും പേരുമാറ്റുക തന്നെ ചെയ്യും, കിഷൻ റെഡ്ഡി മാധ്യമങ്ങളോട് പറഞ്ഞു. മദ്രാസിന്റെ പേര് ചെന്നൈയെന്നും ബോംബെയെ മുംബൈയെന്നും കൽക്കട്ടയെ കൊൽക്കത്തയെന്നും രാജ്പഥിനെ കർത്തവ്യപാതയെന്നും മാറ്റിയപ്പോൾ ആരും എതിർത്തിട്ടില്ല. മദ്രാസിന്റെ പേര് മാറ്റിയത് ബി ജെ പി അല്ല, അന്നത്തെ ഡി എം കെ സർക്കാരാണ്. എന്തുകൊണ്ടാണ് ഹൈദരാബാദിന്റെ പേര് മാത്രം മാറ്റാത്തത്? പേരുകൾ മാറ്റുന്നത് സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ ഉപദേശം സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. മെഹബൂബ് നഗർ പാലമുരു എന്നാക്കണമെന്നും യോഗി പറഞ്ഞു. ബി ജെ പി നേതാക്കൾക്ക് വികസനത്തെക്കുറിച്ചോ ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും സംസാരിക്കാനില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. 119 അംഗ നിയമസഭയിൽ നിലവിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ മാത്രമാണുള്ളത്. 2018 തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് 6.98% ഭരണകക്ഷിയായ BRS ഉം പ്രതിപക്ഷമായ കോൺഗ്രസുമാണ് സംസ്ഥാനത്ത് പ്രധാന പോരാട്ടം.